നമസ്കാരം, ഞാൻ അന്തുകാവാലമാണ്. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു യാത്രാ വിവരണവുമായി എത്തുന്നത്. നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ളൊരു യാത്രയായിരുന്നു. അവിടുന്ന് വരുന്ന വഴിക്കാണ് നേരത്തെ ബുക്ക് ചെയ്ത പ്രകാരം സെറാമ്പി എന്ന തോൽപ്പട്ടിയിലെ ഒരു 120 വർഷങ്ങൾ പഴക്കമുള്ള, സായിപ്പുമാര് നിർമ്മിച്ചതായിരിക്കണം സ്വാഭാവികമായും, തടി കൊണ്ട് നിർമ്മിച്ച ഒരു വിശ്രമ കേന്ദ്രം. പക്ഷെ നമ്മുടെ സർക്കാരിന്റെയോ അല്ലെങ്കിൽ വനം വകുപ്പിന്റെയോ ശ്രദ്ധയില്ലായ്മ കൊണ്ടാവാം അതൊരു വളരെ ശോച്യാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മറ്റു വഴി തേടി എന്തായാലും താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ കുടുംബമായി മറ്റു വഴി തേടിയപ്പോൾ മക്കൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് സാബു എന്നയാൾ നടത്തുന്ന കോഫി പോളോ എന്ന ഒരു സർവീസ് വിക. നമുക്ക് ഈ യാത്രാ വിവരണത്തിലേക്ക് കടക്കാം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്ന ഒരു സ്ഥലമാണ് സെറാമ്പി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടുപിടിക്കാൻ തന്നെ പാടാണ്. ഇത് മാപ്പിൽ നോക്കിയാൽ കിട്ടില്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ തോൽപ്പട്ടി അവിടെയാണ് ഈ സ്ഥലം. സെറാമ്പി എന്ന് പറയുന്ന ഒരു 120 വർഷം പഴക്കമുള്ള ഒരു താമസ സ്ഥലമാണ് വയനാട്ടിൽ. സക്കാ ഫോറസ്റ്റിൻ്റെയാണ്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല നല്ലതുപോലെ, അതാണ് കുഴപ്പം. ചുറ്റും കാടാണ്, പക്ഷെ വണ്ടിൻ്റെ ശല്യം. ഒരു മണിച്ചിത്രത്താഴ് ലുക്കുള്ള ഒരു, ഇവിടെ ഇരിക്കാനൊക്കെ കൊള്ളാം. കണ്ടോ, ഇവിടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ സ്ഥിതി ഭയങ്കര. ഇതൊക്കെയാണ് കണ്ടോ, 4500 രൂപയാണ് വാടക. 4500 രൂപയ്ക്ക് ഈ ടോയ്ലറ്റൊക്കെ നമ്മൾ ജനൽ പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങൻ്റെ ശല്യം ഉണ്ടാവും. പുറത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കുരങ്ങൻ ഉപദ്രവിക്കും. 120 വർഷം പഴക്കമുള്ളതാണ്. ആ പഴക്കം ഇവരൊന്നും ചെയ്തിട്ടില്ല, അതാണ് സർക്കാരിൻ്റെ അനാസ്ഥ. ഇവിടെ ഇരിക്കാം, പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുരങ്ങൻ കൊണ്ടുപോകും. പിന്നെ റോഡ് സൈഡിലാണ്, ഭയങ്കര ബഹളമാണ് വണ്ടികളുടെ. നമുക്ക് വേറെ സ്ഥലം നോക്കാം. ഡിംപേ മാറാ, ഓറാ, അതിലെല്ലാം വളരെ നല്ല ഒരു ഗൃഹാന്തരീക്ഷത്തിൽ, ഹോംലി ഫുഡും ഹോംലി അറ്റ്മോസ്ഫിയറും, നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. സോ ലെറ്റ് സീ. ഇത് വർക്ക് ഫ്രം ഹോം ആൾക്കാർക്ക് ഹൈ വൈഫൈ ഒക്കെ ഉള്ള ഒരു കോട്ടേജ് ആണ്. ടു ബെഡ്റൂം വൺ അറ്റാച്ച്ഡ്, നല്ല ഇൻറ്റീരിയേഴ്സ് ആണ്, അത് നമുക്ക് കാണാം. പക്ഷേ ഞങ്ങളിപ്പം താമസിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ചെളിയൊക്കെ ആക്കി കുളമാക്കി. ഇവിടെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട്. ഇത് നല്ലൊരു ലിവിങ് റൂം, ചെറിയൊരു കൊച്ചു ബാറ്ററി. ബെഡ്റൂമൊക്കെ നല്ല കാപ്പിത്തോട്ടമാണ്, പറ്റിയ റൂംസാണ്, പുതിയതാണല്ലോ, അത് കാരണം പിന്നെ കൂടുതലും തടിയും കാര്യങ്ങളൊക്കെയാണ്. റൂമെല്ലാം റൂം വിത്ത് എ വ്യൂ. ഇത് മറ്റൊരു കോട്ടേജാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച കോട്ടേജ്. കറുകരക്കാർമൂകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും
മൂർത്തി കർകരക്കാർമുകിൽ കൊമ്പനന പുറത്തേറിയെഴുന്നള്ളും മൂർത്തി തിമിതിമി തത്തൈതിമിതിമി തത്തൈ. ഇത് വയനാട്ടിലെ ചുരത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയാണ് കാടുവഴി. ഒറ്റക്കൊമ്പനായിട്ടുള്ള ആ ഒരു ആനയാണ് നമ്മൾ ആദ്യം കണ്ടത്. അത് ഉപദ്രവകാരിയല്ല, പക്ഷേ ലൈറ്റൊക്കെ എൻ്റെ കണ്ണിലോട്ടൊക്കെ അടിക്കുമ്പോൾ അതിനൊരുപാട് ശത്രുത ഉണ്ടാകുന്നുണ്ട്. കാരണം ഞങ്ങളുടെ നേരെ അത് ചീറിയെടുത്തു. നമ്മളെപ്പോഴും വനത്തിനുള്ളിലൂടെയൊക്കെ പോകുമ്പോഴേ ഒരിക്കലും നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അർഹതയുള്ള മൃഗങ്ങളാണ്, പക്ഷികളാണ്, മരങ്ങളാണ്, അവരെ ഒന്നും ഉപദ്രവിക്കരുത്, പ്രകൃതിയെ സ്നേഹിക്കണം. അപ്പം നമ്മൾ ഈ കോഫി പോളയുടെ മനോഹാരിതയെല്ലാം ആ നാച്ചുറൽ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കണ്ടു. സിറ്റിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഭയങ്കര ഒരു റിലീഫാണെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഇവിടുത്തെ ഇതിൻ്റെ ഓണേഴ്സിൻ്റെ പെരുമാറ്റം ഇവരെ എയർ ബി എൻ ബിയിലെ ഏറ്റവും ക്ലിക്ക് ചെയ്യുന്ന ഒരു ഹോം സ്റ്റേ ആക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ സൃഷ്ടികളോട് ചോദിക്കാം, എന്താണ് അവരുടെ ഡെഡിക്കേഷൻ എന്ന് ചോദിക്കാം. മാഡത്തിൻ്റെ പേരെന്താ? വത്സ. ഇത് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, സാബു. ഇവരാണ് ഇതിൻ്റെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത്. 7 ഏക്കർ സ്ഥലത്തല്ലേ? 7 ഏക്കർ കാപ്പിത്തോട്ടം. 7 ഏക്കർ കാപ്പിത്തോട്ടത്തില്ലേ, അതിൻ്റെ നടുവിലാണ് ഉള്ളത്. ഒരു ഫോറസ്റ്റിന്റെ ലുക്കാണ് വരിക, എല്ലാ മരങ്ങളും, പിന്നെ ഒരു നല്ലൊരു പോണ്ട് ഉണ്ട്. ഇത് പിന്നെ എനിക്ക് ആദ്യം മുതൽ കുക്ക് ചെയ്യാനും എല്ലാം നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഇത് പിന്നെ ഇപ്പൊ ഹസ്ബൻഡ് തുടങ്ങിയപ്പോ ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആയി. നമ്മൾ ഫുൾ ടൈം അത് ഫുൾ ടൈം ഇപ്പൊ ഇവിടെ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചിന്തിക്കാനുള്ള നേരമില്ല, ഫുൾ ടൈം ഗസ്റ്റ് ബിസിയാണ്. ഫുഡൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യും. എത്ര പേരാണെങ്കിലും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറെ ഇവിടുന്ന് തന്നെ എടുക്കുന്ന മിക്കവാറും ഒക്കെ എനിക്ക് തോന്നുന്നു ഈ കാപ്പിപ്പൊടിയൊക്കെ ഇവിടുന്ന് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടുന്ന് തന്നെയാണ് കാപ്പിപ്പൊടി, ഇഞ്ചി, പിന്നെ എല്ലാം നമ്മുടെ അടുത്തുണ്ട്. പച്ചമുളക്, അതെ, ചെറുനാരങ്ങ, ഓറഞ്ച്, അതെ. നമ്മളൊന്നും പുറത്തുനിന്ന് മേടിച്ച് ചെയ്യാറില്ല, എല്ലാം നാച്ചുറലായി. എത്ര കോട്ടേജ് ആണ് ഇവിടെ? ഇവിടെ 4 കോട്ടേജ്, ഈ വില്ലാസാണ്, 4 വില്ലയായിട്ടുള്ളത്. അതിനകത്ത് ഒരു 2 വില്ല, 2 ബെഡ്റൂം, 1 ഹാള് അറ്റാച്ച്ഡ് ഒക്കെ വരുന്നത്. പിന്നെ അല്ലാണ്ട് വരുന്ന സിംഗിൾ ബെഡ്റൂം വരുന്നുണ്ട്. അതിനകത്ത് 2 ബെഡ് ഉണ്ടാവും, അറ്റാച്ച്ഡ് ആണ്. അത് നല്ല സ്പേഷ്യസ് ആണ്. രണ്ട് ചെറിയ കുടുംബങ്ങൾക്കും അല്ലെ, അങ്ങനെ ചെറിയ പൈസയുള്ളവർക്കും. ഇവിടുന്ന് അടുത്ത് എന്തൊക്കെയാണ് അട്രാക്ഷൻ ഉള്ളത്? ഇവിടെ അടുത്ത് എന്ന് പറയാൻ 1 കിലോമീറ്റർ ഉള്ളു നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക്, തോൽപ്പെട്ടി. പിന്നെ ഇരിപ്പ് ഫാൾസ് 7 കിലോമീറ്റർ, ഏകദേശം ഒരു 7 കിലോമീറ്റർ തന്നെ വരുള്ളൂ. നാഗർവോള നാഷണൽ പാർക്ക് 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. തിരുനെല്ലിയും അടുത്താണ്. തിരുനെല്ലി നമുക്ക് ഏകദേശം 9 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ താമസിച്ചിട്ട് അമ്പലത്തിൽ പോവാം, അങ്ങനെ ഇഷ്ടംപോലെ ആള് വരുന്നുണ്ട്. പിന്നെ കുറുവാദ്വീപ് 15 കിലോമീറ്റർ. കുറുവാദ്വീപ്. അപ്പൊ ഒരു ദിവസം 1-2 ദിവസം താമസിച്ചിട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. രാവിലെ 7 മണി മുതൽ 11 മണി വരെ സഫാരി ഉണ്ട്, 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അതേ ഉള്ളൂ. പിന്നെ 3 മണി മുതൽ 6 മണി വരെ സഫാരി. സർക്കാരിന്റെ അല്ലേ? സർക്കാരിന്റെ. തോൽപ്പെട്ടി വൈൽഡ് ലൈഫിന്റെ. പിന്നെ രാത്രി ഒരു 7 മണി കഴിക്കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പ് ഫയർ ഇടും. പിന്നെ ചിക്കൻ ഗ്രില്ല്, സ്പെഷ്യൽ ടേസ്റ്റ് ബാർബിക്യൂ. അത് ഇന്നലെ ഞങ്ങൾക്ക് അത് വളരെ വളരെ നല്ലൊരു അനുഭവമായിട്ട് തോന്നി. ഓ ആയിക്കോട്ടെ, താങ്ക് യു സോ മച്ച്. ആർഭാടങ്ങളൊന്നുമില്ല, നിങ്ങൾ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ ഇന്നലെ തങ്ങി, ഇന്ന് എന്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം, വെരി ഹാപ്പി ആൻഡ് റിലാക്സ്. മറ്റൊരു യാത്രാ വിവരണമോ അല്ലെങ്കിൽ മൂവി റിവ്യൂ എന്തെങ്കിലുമായി വീണ്ടും എത്താം. അതുവരെ നന്ദുകാവാലം സൈനിങ്.